രാമായണം വായിച്ചിട്ടുള്ളവരായിരിക്കും ഒരുപക്ഷെ നമ്മളിൽ പലരും, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനെക്കുറിച്ച് കേട്ടിട്ടെങ്കിലും ഉണ്ടാകും. വളരെ മനോഹരമായ ഒരു ഐതിഹ്യമാണ്, കൃതിയാണ് രാമായണം. അതിൽ ലക്ഷ്മണരേഖ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൻ പുറത്തെ ശൈലികളിൽ പോലും പലപ്പോഴും ലക്ഷ്മണരേഖ കടന്നു വരാറുണ്ട്. കാട്ടിൽ ലക്ഷ്മണൻ രാമനെ അന്വേഷിച്ച് പോകുന്നതിന് മുൻപ് സീതയെ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷിക്കുന്നതിനു വേണ്ടി അവൾക്ക് ചുറ്റും വരച്ച വൃത്തമാണ്, വരയാണ് ലക്ഷ്മണരേഖ എന്ന പേര് അറിയപ്പെടുന്നത്. എപ്പോഴാണോ സീത ആ ലക്ഷ്മണരേഖ മുറിച്ചു കടന്നത്, അവിടെയാണ് അവൾക്ക് അപകടം സംഭവിച്ചത്, അവൾ അപകടത്തിൽപ്പെട്ടത്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ചില ലക്ഷ്മണരേഖകൾ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ കുടുംബ ബന്ധത്തിലായിരിക്കാം, സമൂഹ ബന്ധങ്ങളിലായിരിക്കാം, നമ്മുടെ ദാമ്പത്യ ജീവിതങ്ങളിലായിരിക്കാം, ഒരുപക്ഷെ നമ്മളായിരിക്കുന്ന ജീവിത മേഖലകളിൽ, നമ്മുടെ ജോലി തൊഴിൽ മേഖലകളിലും പഠനത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും മേഖലകളിലും നമ്മളായിരുന്നു ജീവിതത്തിൻ്റെ അവസ്ഥകളിലും ആയിരിക്കാം. നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ, അപകടങ്ങളിലും ആപത്തുകളിലും ബുദ്ധിമുട്ടുകളിലും ഒന്നും പെടാതെ നല്ല രീതിയിൽ സുഗമമായി യാത്ര ചെയ്യുവാനായിട്ട് ചില ലക്ഷ്മണരേഖകൾ നമ്മൾ വരയ്ക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ എവിടെ പോകണം, ആരോട് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം, എത്ര സമയം വരെ എൻ്റെ സംസാരം, എൻ്റെ പെരുമാറ്റം അതെങ്ങനെയായിരിക്കണം, ഇതൊക്കെ ഞാൻ തീരുമാനിക്കേണ്ട എൻ്റെ ലക്ഷ്മണരേഖകളാണ്. ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി, അറിയാതെ പോലും ഒരിക്കലും ഒരു ആപത്തിൽ ചെന്ന് വീഴാതിരിക്കുവാൻ വേണ്ടി ഞാൻ വരയ്ക്കേണ്ട ലക്ഷ്മണരേഖകളാണ് ഇതൊക്കെ. എൻ്റെ ജീവിതത്തിനും എൻ്റെ തൊഴിലിനും എൻ്റെ കുടുംബത്തിനും സമൂഹത്തിനും ദാമ്പത്യത്തിനും യോജ്യമായ രീതിയിൽ ലക്ഷ്മണരേഖ വരച്ച് അതിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ വിജയിക്കുന്നത്. മറന്നു പോകരുത് ലക്ഷ്മണരേഖ വരയ്ക്കാൻ. ഈ ലക്ഷ്മണരേഖയ്ക്ക് അകത്ത് നിൽക്കുമ്പോൾ നമുക്ക് തോന്നും ഇതിന് പുറത്ത് വിശാലമായ ഒരു ലോകമാണല്ലോ. ഇടുങ്ങിക്കൂടിയ അല്ലെങ്കിൽ ഈ ചെറിയ ഒരു വൃത്തത്തിനകത്ത് നിന്ന് പുറത്ത് കടന്നാൽ എനിക്ക് ചുറ്റും വിശാലമായ ലോകമാണല്ലോ എന്ന്. പക്ഷേ അപകടങ്ങളും ആപത്തുകളും പതുങ്ങിയിരിക്കുന്നത് ആ വിശാലമായ ലോകത്തിൽ തന്നെയാണ്. മറന്നു പോകരുത് ജീവിതത്തിൽ ആവശ്യമായിടത്തെല്ലാം ലക്ഷ്മണരേഖ വരച്ച് സ്വയം രക്ഷിക്കുവാനും നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും ജീവിത പങ്കാളികളെയും മക്കളെയും രക്ഷിക്കുവാനും.